സുനിൽ കുമാറിനെ സംരക്ഷിക്കപ്പെടുന്ന സുനിൽ കുമാറിന്റെ അതേ സ്വഭാവത്തോട് കൂടിയിട്ടുള്ള ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് അസ്കർ ഇരിക്കുമ്പോ എങ്ങനെയാണ് ഈ നാടിനകത്തെ സ്ത്രീകൾക്ക് ആ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് കടന്നുചെല്ലാൻ പറ്റുക? അവർക്ക് എന്തെങ്കിലും തരത്തിൽ ഭയം കൂടാതെ ആത്മധൈര്യത്തോടുകൂടി ഈ നാടിനകത്ത് ഒരു ജനാധിപത്യ കേന്ദ്രത്തിലേക്ക് അവരുടെ അവകാശത്തിന് വേണ്ടി കടന്നു ചെല്ലപ്പെടാൻ പറ്റുമെന്നാണ് പ്രശ്നം. അത്തരത്തിലേക്കുള്ള നിലപാടാണ് ലീഗ് സ്വീകരിക്കുന്നത്. ഒരു കാര്യം വ്യക്തമായിട്ട് പറയാം, മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം പീഡന കേസിൽ പെട്ട് കഴിഞ്ഞാൽ ഇതുവരെ ഒരു നടപടി സ്വീകരിച്ച ചരിത്രം ഈ രാജ്യത്തിനകത്ത് മുസ്ലിം ലീഗിനില്ല. മുസ്ലിം ലീഗിന്റെ ചരിത്രം ഇതിപ്പോ സുനിൽകുമാറിന്റെ ചരിത്രം ഉൾപ്പെടെ പരിശോധിച്ച് സുനിൽകുമാർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് വരുന്ന കാലഘട്ടങ്ങളിൽ ഒരു പക്ഷേ ഇന്ന് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ജയിച്ചു പോയിട്ടുള്ള സുനിൽകുമാറിന് അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അല്ലെങ്കിൽ അടുത്ത സംഘടനാ ക്രമീകരണം വരുമ്പോൾ അതിന്റെ ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് ഒരു ബഹുമതിയായി ഈ പീഡനത്തെ കണക്കാക്കിക്കൊണ്ട് നിയമിക്കുന്ന സംഘടനയുടെ പേരാണ് മുസ്ലിം ലീഗ്. സ്മാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ, ബമ്പർ സമ്മാനമായി മാരുതി എസ്പ്രസോ സ്വന്തമാക്കൂ. കൂടാതെ രണ്ടാം സമ്മാനം 10 പേർക്ക് വാഷിംഗ് മെഷീൻ, 3ാം സമ്മാനം 10 പേർക്ക് ഗ്ലാസ് ടോപ്പ്, ഗ്യാസ് സ്റ്റൗ. കൂടാതെ ഓരോ മാസവും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന 3 വിജയികൾക്ക് 10 ലിറ്റർ നോൺ സ്റ്റിക് ബിരിയാണി പോട്ട് സമ്മാനം. 25 വർഷങ്ങളായി തുടരുന്ന വിശ്വാസം. പോക്സോ കേസിൽ അറസ്റ്റിലായ മുസ്ലിം ലീഗ് നേതാവ് വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഇ കെ സുനിൽകുമാർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ പാണ്ടിക്കാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാണ്ടിക്കാട് ടൗണിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ഡിവൈഎഫ്ഐ ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി എം ബാബു റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. ഈ നാടിനകത്തെ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള ഈ നിയോജക മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അതിലെ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഈ പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ വർഷങ്ങൾക്ക് മുമ്പ് ചർച്ച നടത്തി മധ്യസ്ഥ പറഞ്ഞിട്ടുള്ള ഒരു കേസാണ് വീണ്ടാമതും അത്തരം പ്രശ്നങ്ങളിലേക്ക് പോയതിന്റെ ഭാഗമായിട്ടാണ് സുനിൽകുമാർ എന്ന് പറയുന്ന ലീഗിന്റെ ഏറ്റവും മുതിർന്ന ദളിത് ലീഗിന്റെ ഈ ജില്ലക്കകത്തെ നേതാവ് ജയിലിലാകപ്പെട്ടിട്ടുള്ളത്. ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് ഈ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട് മുസ്ലിം ലീഗ് അയച്ചിട്ടുള്ള ഈ സുനിൽകുമാറിനെ എത്രയും വേഗത്തിൽ ആ സ്ഥാനത്തു നിന്ന് പുറത്താക്കണമെന്നുള്ളതാണ്. പക്ഷേ ഇന്ന് രാവിലത്തെ ഡിവൈഎഫ്ഐയുടെ മാർച്ച് കഴിയുന്ന സമയത്ത് അതിന്റെ പുറകിൽ വരുന്ന വാർത്ത ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് പറയുന്നത് മുസ്ലിം യൂത്ത് ലീഗിന്റെ ജില്ലയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് പറയുന്നത് അസ്കർ എന്ന് പറയുന്ന തൃക്കലങ്ങോട്ടുകാരൻ പറയുന്നത് ഞങ്ങൾ സുനിലിനെ സംരക്ഷിക്കപ്പെടും, സുനില് രാജിവെക്കേണ്ടതില്ല എന്നുള്ളതാണ്. അങ്ങനെ സുനിൽകുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തിക്കപ്പുറത്തേക്ക് മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയായി ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ടുള്ള ഒരാൾ ഇത്തരത്തിൽ പോക്സോ കേസിൽ പ്രതിയായി റിമാൻഡ് ചെയ്യപ്പെട്ട് 14 ദിവസത്തേക്ക് കോടതി ജയിലിൽ അടച്ചിട്ടുള്ള ഒരാൾ രാജിവെക്കേണ്ട എന്ന് ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഉൾപ്പെടെ പറയുമ്പോൾ ഏറ്റവും ഗുരുതരമായിട്ടുള്ള ക്രിമിനൽ കേസിൽ പെട്ടാലും സംരക്ഷിക്കപ്പെടുന്ന നിലപാടാണ് ഈ രാജ്യത്തിനകത്തെ മുസ്ലിം ലീഗ്, ഈ നാടിനകത്തെ മുസ്ലിം ലീഗ് ഇത്തരം വിഷയത്തിനകത്ത് എടുക്കുന്നത്. മനുദാസ് എൻ ടി, ഷിജു പി കെ, നിതിൻ കണ്ണാടി, റോഷൻ വി പി, സുജിത് സി, ജാൻസർ ഇ കെ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്.